വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീണ്ടും സ്വാഗതം. കീ സ്റ്റാർട്ട് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. നമുക്കിന്നും 10 ഡെയിലി യൂസ് സെൻറ്റൻസസ് പറഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ മുന്നേറാൻ ശ്രമിക്കാം. അപ്പോൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട വരുന്ന ചില കാര്യങ്ങൾ ഇതല്പം കൂടിപ്പോയി എന്ന് പറയാറില്ലേ. സീരിയസ് ആയിട്ട് പറയാറുണ്ട്, കളിയാക്കി പറയാറുണ്ട്. ഇതല്പം കൂടിപ്പോയി, ഇതെങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക? ദിസ് ഈസ് ടൂ മച്ച്. ഈ ടൂ എന്നുള്ള അർത്ഥം വെരി എന്നുള്ള ഇംഗ്ലീഷ് വാക്കിനോട് വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ദിസ് ഈസ് വെരി മച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിയാവത്തില്ല. ദിസ് ഈസ് ടൂ മച്ച്, ഇത് കുറച്ച് കൂടിപ്പോയി. അത് ഗൗരവമുള്ള കാര്യങ്ങൾക്ക് പറയാം, അല്ലെ കളിയാക്കുമ്പോൾ ചിലരൊക്കെ കണ്ടമാനം തള്ളടിക്കും അല്ലേ. ഇത് കുറച്ച് കൂടിപ്പോയി, അവിടെയും നമുക്ക് ദിസ് ഈസ് ടൂ മച്ച് പറയാമെന്നാണ്. അടുത്തത്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇതും പറയാറുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കൂട്ടുകാരോ കുടുംബാംഗങ്ങളോ നമ്മൾ ഉദ്ദേശിച്ചതല്ലാത്തൊരർത്ഥം കൽപ്പിക്കുമ്പോൾ നമുക്ക് പറയാം, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഐ ഡിഡൻറ്റ് എന്ന് തെളിച്ച് പറയേണ്ട ആവശ്യമില്ല. ഐ ഡിൻ മീൻ ഇറ്റ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്താണ് ഈ മീൻ? മീനിങ് എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, അർത്ഥം. അപ്പം ഈ മീൻ എന്നാണ് മീനിങ് വന്നിരിക്കുന്നത്. ഞാൻ അതല്ല അർത്ഥമാക്കിയത്, ഉദ്ദേശിച്ചത്, അതാണ് ആ മീൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അർത്ഥമാക്കുക, ഉദ്ദേശിക്കുക. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഐ ഡിൻ മീൻ ഇറ്റ്. എനിക്ക് വിശദീകരിക്കാനാവില്ല, ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. എനിക്ക് വിശദീകരിക്കാൻ ആവില്ല, അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഐ കാൺ എക്സ്പ്ലെയിൻ. എക്സ്പ്ലെയിൻ ആണ് വിശദീകരിക്കാനുള്ള വാക്ക്. കാൺട്ട് കഴിയില്ല, ക്യാൻ കഴിയും, കനോട്ട് ആണ് ഈ കാൺട്ട് എന്ന് പറയുക. ഐ കാൺട്ട് എക്സ്പ്ലെയിൻ. അവനെ ആശ്രയിക്കാൻ കഴിയില്ല. അവൻ എന്ന് പറയുമ്പോൾ ഹിം എന്നുള്ളതിലൊക്കെ വരും. കഴിയുക എന്നുള്ളത് ക്യാൻ ആണ്, ആശ്രയിക്കുക എന്നുള്ളൊരു വാക്കാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. യു കാൺട്ട്, നിങ്ങൾക്ക് കഴിയില്ല. യു കാൺട്ട് റിലൈ ഓൺ ഹിം. റിലൈ ഓൺ, ആശ്രയിക്കുക. യു കാൺട്ട് റിലൈ ഓൺ ഹിം, നിങ്ങൾക്ക് അവനെ ആശ്രയിക്കാൻ കഴിയില്ല. ഇനി അതുമായിട്ട് നമുക്ക് അവനെ ആശ്രയിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ വി കാൺട്ട് ട്രസ്റ്റ് ഹിം. റിലയും ട്രസ്റ്റും ഒരേ അർത്ഥം തന്നെയാണ്, വിശ്വസിക്കുക, ആശ്രയിക്കുക. വി കാൺട്ട് ട്രസ്റ്റ് ഹിം, നമുക്കവനെ ആശ്രയിക്കാനാവില്ല. നമുക്കവനെ ആശ്രയിക്കാനാവില്ല. പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ജനങ്ങൾക്കുണ്ടാകുന്നത് പരിഭ്രാന്തിയാണല്ലേ. പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. പരിഭ്രാന്തിയുടെ വാക്ക് എന്താണ്? പാനിക്. ആവശ്യം, നീഡ്. അപ്പം പരിഭ്രാന്തിക്ക് പാനിക്കാണ്, PANIC. ആവശ്യം, ക്യാൻ. നോ നീഡ് ടു പാനിക്. പരിഭ്രാന്തിപ്പെടേണ്ട ആവശ്യം ഇല്ല. പരിഭ്രാന്തി അരുത്, പരിഭ്രാന്തി വേണ്ട എന്ന് നമുക്ക് പറയാമല്ലോ അല്ലേ. പരിഭ്രാന്തി അരുത്, പരിഭ്രാന്തിപ്പെടേണ്ട. സിമ്പിളായിട്ട് ഡോണ്ട് പാനിക്. ഡു നോട്ട് ആണ് നമ്മൾ ഡോണ്ട് എന്ന് പറയുന്നത്. ഡോണ്ട് പാനിക്. പരിഭ്രാന്തി അരുത്, പരിഭ്രാന്തി പെടണ്ട. ആവശ്യമില്ല എന്നാണെങ്കിൽ നോ നീഡ്. ശാന്തമായിരിക്കുക. ഇതും അത് പരിഭ്രാന്തി പെടണ്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത് നമ്മൾ പറയേണ്ടത് ശാന്തമായിരിക്കുക എന്നുള്ളതാണ്. അതിന് റിമെയിൻ കാം. കാം, ശാന്തത. CALM, അവിടെ എൽ സൈലൻ്റ് ആണ്. റിമെയിൻ കാം. ഇപ്പം റിമെയിൻ എന്ന് വെച്ചാൽ ബാക്കിയാവുക, അവശേഷിക്കുക എന്നുള്ളതൊക്കെയാണ്. ശാന്തമായി ഇരിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ റിമെയിൻ കാം ആണ്. കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, റിമെയിൻ എന്നുള്ളതിൻ്റെ അർത്ഥം മറ്റൊന്നാണല്ലോ. അപ്പോൾ ശാന്തമായി നിലകൊള്ളുക, റിമെയിൻ കാം. വേറൊരു രീതിയിലും പറയാം, സ്റ്റേ കാം.
സ്റ്റേ എന്ന് പറയുമ്പോഴും നമ്മൾ ആലോചിക്കും എവിടെയാണ് സ്റ്റേ ചെയ്തത്, എവിടെയാണ് താമസിച്ചത് അല്ലേ. പക്ഷെ അതും ശാന്തമായി നിലകൊള്ളുക, ശാന്തതയിൽ താമസിക്കുക, ശാന്തത നിലനിർത്തുക, വളരെ നല്ല ഒരു പ്രയോഗമാണത്. അതുകൊണ്ട് റിമെയിൻ കാം, സ്റ്റേ കാം രണ്ടും ആ റിമെയിൻ്റെയും സ്റ്റേയുടെയും അർത്ഥം മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് പോവുക. ഇത് കൂടെ കൂടെ ഫ്രണ്ട്സിനോട് നമുക്ക് പറയാം, റിമെയിൻ കാം, സ്റ്റേ കാം, ശാന്തമായിരിക്കുക അല്ലേ. നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും, നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഈ കൈകാര്യം ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, മാനേജ്. ഇപ്പോൾ ഒരു ഉടമസ്ഥൻ ഒരു മാനേജറിനെ നിയമിക്കുന്നു, എന്താണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. അയാളുടെ അഭാവത്തിൽ അയാൾ വീട്ടിൽ റെസ്റ്റ് എടുക്കും, പക്ഷേ കാര്യങ്ങൾ ബിസിനസ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് മാനേജ്, മാനേജർ എന്ന് പറയുന്നത്. അപ്പം നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും, നിനക്ക്, യു ക്യാൻ, കഴിയും, നിനക്ക് കഴിയും, മാനേജ്. അപ്പം നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ള മലയാളം വാചകം അതിനെക്കാട്ടിലും വളരെ ചെറിയ രീതിയിൽ, ചുരുക്കമായ രീതിയിൽ, യു ക്യാൻ മാനേജ്, യു ക്യാൻ മാനേജ്. അതുമാത്രം പറഞ്ഞാൽ പോരല്ലോ അല്ലേ. ഞങ്ങൾ നിന്നെ സഹായിക്കാമെന്ന് പറയുകയല്ലേ അതിൻ്റെ ഒരു മര്യാദ, അതിൻ്റെ ഒരു ശരി. പരിഭ്രാന്തിപ്പെടേണ്ട, ശാന്തമായിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോവാണെങ്കിൽ ആ വാക്കുകൾക്ക് വലിയ അർത്ഥമില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം കൂടെ അങ്ങോട്ട് കൊടുക്കുകയാണ്, ഞങ്ങൾ നിന്നെ സഹായിക്കാം. ഹെൽപ്പ് ആണ് സഹായിക്കുക, പക്ഷെ മറ്റൊരു വാക്ക് പഠിച്ചുകൊണ്ട് പോവാം, വി വിൽ അസിസ്റ്റ് യു, വിൽ അസിസ്റ്റ് യു, വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ, രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പം അസിസ്റ്റ്, ഈ വാക്ക് എല്ലാവർക്കും പരിചയമുണ്ട്, അസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നല്ലേ, സഹായി. അപ്പോൾ അസിസ്റ്റ് എന്നുള്ള ആ ക്രിയാപദത്തിൽ നിന്നാണ് അസിസ്റ്റൻ്റ് എന്നുള്ള വാക്ക് തന്നെ വന്നിരിക്കുന്നത്. വി വിൽ അസിസ്റ്റ് യു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ സഹായിക്കാം. നമുക്ക് ഒരുമിച്ച് നേരിടാം. അപ്പോൾ നമ്മൾ കൂടെ കൂടുകയാണ്, നമുക്കൊരുമിച്ച് നേരിടാം. അപ്പോൾ നേരിടുക എന്നുള്ളതിൻ്റെ വാക്ക് ഇംഗ്ലീഷിൽ എന്താണ്? ഫേസ്. ഫേസ് എന്ന് വെച്ചാൽ മുഖം. അപ്പോൾ ഇവിടെ മുഖം ഒരു ക്രിയയായിട്ട്, വേർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീൽ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുഖം എന്നല്ല, നമുക്ക് അഭിമുഖീകരിക്കാം. ടുഗദർ എന്ന് വെച്ചാൽ ഒരുമിച്ച്, നമുക്കൊരുമിച്ച് അഭിമുഖീകരിക്കാം അല്ലെങ്കിൽ നേരിടാം. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് ഒരു വലിയ വിഷയമല്ല, ഇനി ഒരു വിഷയമായിട്ട് തോന്നുകയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് നേരിടാം. ടുഗദർ വീൽ ഫേസ്. അപ്പോൾ ഈ വീഡിയോയിൽ കേട്ട വാക്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കാണും, പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കോൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു വൺസ് അഗൈൻ ഫോർ വാച്ചിങ്.